മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു പ്രക്രിയ നിങ്ങളോട് പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ്. വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ ഇന്നാളുകളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഈ മെന്റൽ ഹെൽത്ത് വിഭാഗം ഒരു പ്രത്യേകതയുള്ളതാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമാണ് ആരോഗ്യ വകുപ്പിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യത്തിന് വലിയ പ്രാധാന്യം ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട്. ഡോക്ടർ സാഗർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാഗറിനെ പോലുള്ള വളരെ പ്രതിജ്ഞാബദ്ധതയുള്ള ഡോക്ടർമാരാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. ഇവിടെ തിരുവനന്തപുരം സെന്ററിന് ഡോക്ടർ സാഗർ പറഞ്ഞു ഒരു മെന്റൽ ഹെൽത്ത് സെന്റർ മാത്രമല്ല ഒരു റിസർച്ച് സെൻ്റർ കൂടിയാക്കിയിട്ട് മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വലിയ പരിശ്രമമാണ്. സാഗറിൻ്റെയും കൂട്ടറിൻ്റെയും നേതൃത്വത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് അതിൻ്റെ കൂടെയുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരും കണ്ണൂരുമുള്ള മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഒരു ലോകോത്തര കേന്ദ്രമാക്കിയിട്ട് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മാസ്റ്റർ പ്ലാനുകളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യന്താധുനികമായിട്ടുള്ള കേന്ദ്രമായിട്ട് മാറ്റുകയാണ്. മാനസികാസ്വാസ്ഥ്യം വന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് കുറേയും കൂടി നല്ല ഒരു അന്തരീക്ഷത്തിൽ വേണം. മാനസികാസ്വാസ്ഥ്യം വന്നവർ വന്ന് താമസിക്കുന്ന കേന്ദ്രങ്ങൾ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണെങ്കിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അതിനു പകരം നമുക്ക് ആ കേന്ദ്രങ്ങളെ ശാസ്ത്രീയമായിട്ട് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ആ ആഗ്രഹത്തിൻ്റെ കൂടെ എന്തുകൊണ്ടും വളരെ സജീവമായി നിൽക്കുന്നവരാണ് ഡോക്ടർ സാഗറിനെ പോലുള്ള ഡോക്ടർമാർ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഈ കേന്ദ്രത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് കുറേയും കൂടി നല്ല രീതിയിൽ മാനസിക രോഗ ചികിത്സയും അതുപോലെ തന്നെ നല്ല ഗവേഷണവും റീഹാബിലിറ്റേഷനും സാധ്യമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചില എൻ ജി ഒസുമായി ചേർന്നുകൊണ്ട് റീഹാബിലിറ്റേഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ മാനസിക രോഗം മാറിയവരെ അവരെ വീണ്ടും പുനരധിവസിപ്പിക്കുക. പലരും കുടുംബാംഗങ്ങൾ കൊണ്ടുപോകുന്നില്ല, മാറിയില്ല എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുകയാണ്. കുടുംബാംഗങ്ങളെ നമുക്ക് പ്രേരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടും കുടുംബത്തോടൊപ്പം ഒരു ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അങ്ങനെ കൊണ്ടുപോകാൻ താമസം വരുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. അതാണ് നല്ല സ്കിൽ ഡെവലപ്മെൻറ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ചില പ്രവൃത്തി പരിചയം ഒക്കെ നടത്തി എന്നിട്ട് അവരെ ജീവിതത്തിൽ കാലൂന്നി നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മാനസികാസ്വാസ്ഥ്യം വന്നിട്ടുള്ള ആളുകൾക്ക് സാക്ഷരത കൊടുക്കുക എന്നുള്ളത്.